നമസ്കാരം. ലോകരാജ്യങ്ങൾ നേരിടുന്നത് കടുത്ത സാമ്പത്തിക മാന്ദ്യമെന്ന് ലോക ബാങ്ക്. ലോകത്തെ 183 സമ്പദ് വ്യവസ്ഥകളിൽ 90% രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യം നേരിടുകയാണ്. 1870 ന് ശേഷം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നതെന്നും ലോക ബാങ്ക് പറഞ്ഞു. ഇത്രയും വ്യാപകമായ രീതിയിൽ സമ്പദ് വ്യവസ്ഥകൾ മാന്ദ്യത്തെ നേരിടുന്നത് ആധുനികകാല ചരിത്രത്തിൽ ആദ്യമായാണ്. ഇത് വ്യാപകമായ തോതിൽ ദാരിദ്ര്യം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും ലോക ബാങ്ക് മുന്നറിയിപ്പ് നൽകി. ഈ വർഷം വൈകാതെ ലോക്ഡൌൺ മുഴുവനായി പിൻവലിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത വർഷവും സ്ഥിതിഗതിയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ലോക ബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്റ്റിന്റെ അർദ്ധവാർഷിക റിപ്പോർട്ടിലാണ് കൊറോണ ലോകസമ്പദ് വ്യവസ്ഥയിൽ ഏൽപ്പിച്ച ആഘാതത്തിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. 1930കളിൽ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം പോലും ഇത്രയും ലോകരാജ്യങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് ലോക ബാങ്ക് ചൂണ്ടിക്കാട്ടി. ലോകത്തെ സാമ്പത്തിക വളർച്ച 5.2% കുറയും. 2 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായി ലോകത്തെ ദാരിദ്ര്യരുടെ എണ്ണം വർദ്ധിക്കുമെന്നും ലോക ബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വികസിത സമ്പന്ന വ്യവസ്ഥകളിലെ സാമ്പത്തിക വളർച്ച 7% കുറയും. ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക നിലയിൽ 3.6% കുറവുണ്ടാകും. ഇത് ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുമെന്നും ലോക ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. 150 വർഷത്തിനിടയിൽ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ലോകം കണ്ട 4-ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമാണ് ഇപ്പോഴത്തേത്. ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് 1870 ശേഷം ലോകത്ത് 14 സാമ്പത്തിക മാന്ദ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏറ്റവും തീവ്രതയുള്ള 4-ാമത്തെ മാന്ദ്യമായി ഇതിനെ കണക്കാക്കുന്നു. ഈ വർഷം പകുതിയോടെ ലോക്ക്ഡൌണിൽ ഇളവ് വന്നാൽ സാമ്പത്തിക വളർച്ച 4.2% 2021 വർദ്ധിക്കും. എന്നാൽ മഹാമാരിയുടെ സാന്നിധ്യം ഇനിയും കൂടുതൽ കാലത്തേക്ക് തുടർന്നാൽ അടുത്ത വർഷത്തെ വളർച്ചാ നിരക്ക് 1% മാത്രമായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ആരോഗ്യമേഖലയിലെ വെല്ലുവിളികളെ നേരിടുകയാണെന്ന് ലോക ബാങ്ക് വ്യക്തമാക്കി. സാമ്പത്തിക അതിജീവനത്തിന് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഇതിലൂടെ മാത്രമേ ഇപ്പോഴത്തെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുള്ളൂ എന്നും ലോക ബാങ്ക് മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ മഹാമാരി മൂലം ഈ വർഷം 6 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയകറ്റപ്പെടുമെന്ന് വ്യക്തമാക്കുന്നു. ലോകത്തെ മിക്ക രാജ്യങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിമിതമായ തോതിൽ ആരംഭിച്ചെങ്കിലും ഇപ്പോഴും പല രാജ്യങ്ങളിലും രോഗനിരക്ക് വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ കേരള.